1881 ദേവ്ജി ഭീംജി എന്ന ഗുജറാത്തി കൊച്ചിയിൽ തുടങ്ങിയ കേരളമിത്രം മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ ദിനപത്രമായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കുരുമുളക് വ്യാപാരത്തിനായി മട്ടാഞ്ചേരിയിൽ വന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു കേരളമിത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ. ആ അനുഭവത്തിൽ നിന്നാകണം 7 വർഷത്തിന് ശേഷം വർഗീസ് മാപ്പിള കോട്ടയത്ത് മലയാള മനോരമ കമ്പനി സ്ഥാപിക്കുവാൻ പ്രചോദനം നേടിയത്. മനോരമ പ്രസിദ്ധീകരിച്ച് തുടങ്ങുവാൻ പിന്നെയും 2 വർഷമെടുത്തു. അക്കാലത്ത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ സഹോദരപുത്രനായ മാമൻ മാപ്പിള വർഗീസ് മാപ്പിളയോടൊന്നിച്ച് താമസിച്ച് കോട്ടയം CMS ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം നടത്തിയിരുന്ന കാലമായിരുന്നു അത്. 1890 കാലഘട്ടം മനോരമയുടെ തുടക്കം ആ സമയത്തായിരുന്നു. ഒരു വിദ്യാർത്ഥിയായിരുന്ന മാമൻ മാപ്പിളയും തന്നാൽ കഴിയുന്ന വിധം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് അന്ന് പത്രക്കെട്ടടുക്കുന്നതിലെല്ലാം വ്യാപൃതനായി. അതിൽ തുടങ്ങി ലേഖകനിലേക്കും പത്രാധിപരിലേക്കും പത്രം ഉടമയിലേക്കും എത്തിച്ചേർന്നു. ആ വളർച്ചയാണ് മാമൻ മാപ്പിളയുടേത്. ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും യാദൃച്ഛികമായി വന്നു ഭവിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൂടാതെ മാമൻ മാപ്പിള എപ്പോഴും എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവാധീനം. ആ ദൈവാധീനമാണ് തങ്ങളെ ഈ നിലയിലെത്തിച്ചതെന്നും ഈ കുടുംബത്തെ ഈ വിധത്തിൽ ഐക്യപ്പെടുത്തി നിർത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം ഉൾപ്പെടെ ആ കുടുംബത്തിലെ എല്ലാവരും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ മാമൻ മാപ്പിള പഠിക്കുന്ന കാലത്താണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയ്ക്ക് മനോരമയിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി ആദ്യമായി ഒരു ലേഖനം എഴുതി അയച്ചു കൊടുത്തു. ഒരവധിക്കാലത്ത് ഫ്രഞ്ച് പ്രദേശമായ പോണ്ടിച്ചേരിയിലേക്ക് നടത്തിയ യാത്ര വിവരണം എൻ്റെ പോണ്ടിച്ചേരി യാത്ര എന്ന തലക്കെട്ടിൽ അയച്ചു. എന്നിട്ട് പിതൃവ്യനായ വർഗീസ് മാപ്പിളയ്ക്ക് എഴുതി, ഇതിനൊരു ലേഖനമെന്ന പേരിന് യോഗ്യതയില്ല, ഇതിൽ നിരവധി കുറ്റങ്ങളും കുറവുകളുമുണ്ട്. പ്രസിദ്ധീകരണാർഹമായ ഗുണങ്ങളൊന്നും തന്നെ ഈ ലേഖനത്തിനുണ്ടെന്ന വിചാരമില്ല. ആ യാത്രാ വിവരണം പിന്നീട് നിസ്സാരമായ തിരുത്തുകളോടെ മനോരമയിൽ പ്രസിദ്ധീകരിച്ചു വന്നു. വർഗീസ് മാപ്പിള തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകനോട് ഔദാര്യം കാണിച്ചതായിരുന്നില്ല അത്. മാമൻ മാപ്പിളയ്ക്ക് ഇങ്ങനെ എഴുതി, നിന്റെ ലേഖനം നീ പറയുന്നത് പോലെ അത്ര മോശമല്ല, യോഗ്യമായതുകൊണ്ട് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. ഒരു വിദ്യാർത്ഥിയായിരുന്ന മാമൻ മാപ്പിളയെ സംബന്ധിച്ചത് വലിയ പ്രോത്സാഹനമായിരുന്നു. പത്രത്തിൽ ഇനിയും വല്ലതും എഴുതണമെന്നുള്ള വിചാരം മാമൻ മാപ്പിളയുടെ മനസ്സിൽ ഉയർന്നു. ബിരുദമെടുത്തു കഴിഞ്ഞ് സിവിൽ സർവീസ് അക്കാഡമിയിൽ ചേർന്ന് IAS കരസ്ഥമാക്കണമെന്നായിരുന്നു മാമൻ മാപ്പിളയുടെ ആഗ്രഹം. എന്നാൽ എഴുത്തിൽ തുടങ്ങിയ കമ്പം നേരെ കോട്ടയത്ത് എത്തിക്കുന്നു, മനോരമയിൽ പ്രവേശിക്കുവാൻ ഇടയാക്കുന്നു. ഈയൊരു വഴിത്തിരിവും ദൈവത്തിൻ്റെ നിശ്ചയമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഏതോ ഒരു അദൃശ്യശക്തിയുടെ പിടിയിലമർന്ന് നാം ഉദ്ദേശിക്കാത്ത കടവുകളിൽ ചെന്നെടുക്കുന്നു. നമ്മുടെ ധാരണയ്ക്കും കാഴ്ചയ്ക്കും അപ്പുറമായ ഏതോ നിഗൂഢ ശക്തിയുടെ ഇച്ഛയ്ക്കും പ്രേരണയ്ക്കും വിധേയമായിട്ടാണ് ഈ പ്രപഞ്ച പരിപാടിയും മനുഷ്യ ജീവിത അനുഭവങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനാവില്ല. എന്തെല്ലാം അനുഭവ വൈദഗ്ധ്യങ്ങളാണ് ഈ ക്ഷണഭങ്കുര ലോകത്ത് നാം നിത്യേന കാണുന്നത്! അവയുടെ യുക്തിയുക്തമായ കാരണങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കുക സാധ്യമല്ല. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു യാദൃശ്ചിക സംഭവം മൂലമാണ് ഞാൻ പത്രാധിപരായത്. ഒരു പത്രാധിപരാകണമെന്ന് ഞാൻ ചെറുപ്പത്തിൽ അശേഷം ആഗ്രഹിക്കുകയോ ആയിത്തീരുമെന്ന് ഞാനോ എൻ്റെ കൂടെയുള്ള മറ്റാരെങ്കിലുമോ ആഗ്രഹിക്കുക പോലും ചെയ്തിട്ടില്ല. എങ്കിലും സാഹചര്യങ്ങളുടെ ഗതിവിഗതികളിൽ അങ്ങനെയാണ് സംഭവിച്ചത്. സിവിൽ സർവീസ് സ്വപ്നം വെടിഞ്ഞ് മാമൻ മാപ്പിള അങ്ങനെ കോട്ടയത്തെത്തിച്ചേർന്നു. MD സെമിനാരി ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്ററായി പകൽ സമയത്തും സഹപത്രാധിപരായി രാത്രി മനോരമയിലും ജോലി ചെയ്തു. പുതുപ്പള്ളി വലിയ പള്ളി ഇടവകക്കാരും നിലയ്ക്കൽ പള്ളിക്കാരും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട് സുറിയാനി സഭയിലെ യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായി മാമൻ മാപ്പിള ഇടവക പത്രികയിൽ ഇക്കാലത്ത് ഒരു ദീർഘമായ ലേഖനം എഴുതി. അതിലെ വ്യക്തിപരമായ വിമർശനങ്ങൾ ഒഴിവാക്കി ലേഖനം പൂർണ്ണമായും
മനോരമയിൽ പ്രസിദ്ധീകരിച്ചു. സഭയ്ക്കുള്ളിലേറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ആ ലേഖനം മനോരമയുടെ പ്രചാരത്തിന് അതിവേഗം വഴിവെച്ചു. അതോടെ മാമൻ മാപ്പിളയെ ഒരു എഴുത്തുകാരനായി ജനം അംഗീകരിക്കുന്നു. ഇംഗ്ലണ്ടിലെ പാർലമെൻ്ററി സംവിധാനങ്ങളെക്കുറിച്ചും പല വിദേശ രാജ്യങ്ങളിലെയും ഭരണത്തെക്കുറിച്ചും പണ്ഡിതോചിതമായി എഴുതുവാൻ മുന്നോട്ടു വന്ന മാമൻ മാപ്പിളയെ വർഗീസ് മാപ്പിള ആവുന്ന തരത്തിൽ പ്രോത്സാഹിപ്പിച്ചു. MD സെമിനാരി ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററായിരുന്ന മാമൻ മാപ്പിളയുടെ മുകളിൽ ഒരു പ്രിൻസിപ്പലിനെ നിയമിച്ച് മാമൻ മാപ്പിളയെ തരം താഴ്ത്തിയത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ അതിൽ മനംനൊന്ത് രാജിവെക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം സ്കൂളിൽ നിന്നും 35 രൂപ ശമ്പളം കിട്ടും, മനോരമയിൽ നിന്നും 35 രൂപ ശമ്പളം. ഇത് രണ്ടും ചേർത്ത് 70 രൂപ മാത്രമാണ് അദ്ദേഹത്തിനുള്ള ഏക വരുമാനം. ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ പണിയും പത്രനിർമ്മാണവും വ്യവസായ സംരംഭങ്ങളും കൂടി ഒരുമിച്ച് പോവുകയില്ല. അതിനാൽ സ്കൂളിലെ ജോലി ഉപേക്ഷിച്ചു. ഐമനം ജോൺ എന്ന വ്യവസായിയുടെ കൂടെ റബ്ബർ വ്യവസായത്തിലേക്ക്, മലങ്കര റബ്ബർ കമ്പനി എന്ന നിലയിൽ അത് രൂപം കൊണ്ടു. പിന്നീട് തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള കൂട്ടു സംരംഭത്തിലേർപ്പെട്ടു. 1904 കണ്ടത്തിൽ വർഗീസ് മാപ്പിള അകാലത്തിൽ പൊലിഞ്ഞുപോയി. മനോരമയുടെ മുഖ്യ പത്രാധിപരുടെ ചുമതല മാമൻ മാപ്പിളയിലേക്ക്. ആ സമയത്ത് ബാങ്കിംഗ് സംരംഭങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശ്രീനാരായണ ഗുരു ആരംഭിച്ച സാമൂഹിക വിപ്ലവം സാധാരണക്കാരുടെ ഇടയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. തിരുവിതാംകൂറിൽ തന്നെ 1 ഡസൻ പത്രങ്ങളുണ്ടായി. ചന്തുമേനോൻ്റെ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചു. ജനങ്ങളിൽ വായനാശീലമുണ്ടായി. സ്റ്റേറ്റ് കോൺഗ്രസ് രൂപപ്പെട്ടു. ജനങ്ങളിൽ അവകാശബോധം അങ്കുരിച്ചു. ലോകരംഗം എന്ന പേരിൽ മനോരമയിൽ മാമൻ മാപ്പിള എഴുതിയ വിദേശകാര്യരംഗം ജനങ്ങൾക്ക് ലോകവീക്ഷണം ഉണ്ടാക്കിക്കൊടുത്തു. മാമൻ മാപ്പിള പ്രമുഖനായ പത്രാധിപരായി തീർന്നു. ഒപ്പം തിരുവിതാംകൂറിലെ പ്രജാസഭയിൽ അംഗമായി അവകാശങ്ങൾക്ക് വേണ്ടി വീറോടെ വാദിച്ചു. തദ്ദേശീയർക്ക് തിരുവിതാംകൂറിൽ ഉദ്യോഗം ലഭിക്കുവാൻ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ക്ഷേത്ര ആരാധനാ സ്വാതന്ത്ര്യം, ക്ഷേത്ര പരിസരത്തുകൂടി വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇവയ്ക്കെല്ലാം പിന്തുണ നൽകിക്കൊണ്ട് പ്രജാസഭയിൽ അദ്ദേഹം വാദിച്ചു. ഈ സമയത്ത് സ്റ്റേറ്റ് കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി സജീവമായി നീങ്ങിക്കൊണ്ടിരുന്നു. മലയാള മനോരമയുടെ ഓഫീസും മാമൻ മാപ്പിളയുടെ വീടും ഒരേ കെട്ടിടത്തിലായിരുന്നു. സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളായ TM വർഗീസ്, സി കേശവൻ, AJ ജോൺ തുടങ്ങിയ ആളുകൾ അവിടുത്തെ നിത്യ സന്ദർശകരായിരുന്നു. മാമൻ മാപ്പിളയുടെ മുറി രാഷ്ട്രീയ ചർച്ചാ വേദിയായി മാറി. ദിവാൻ ഭരണത്തിനെതിരെ നിവർത്തന പ്രക്ഷോഭ പ്രസ്ഥാനം രൂപം കൊണ്ടത് മാമൻ മാപ്പിളയുടെ മുറിയിൽ നിന്നുമായിരുന്നു. 1931 CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായി സ്ഥാനമേറ്റെടുത്തു. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും മനോരമയുമായുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ സി കേശവൻ ഉൾപ്പെടെയുള്ളവർ ജയിലഴിക്കുള്ളിലായി. ശക്തമായ അധികാര കേന്ദ്രമായിരുന്ന CP മഹാരാജാവിൻ്റെ വിശ്വസ്തനും രാജാവ് പല കാര്യങ്ങളിലും CP വിധേയനുമായിരുന്നു. മഹാരാജാവിൻ്റെ ഈ വിധേയത്വം പലപ്പോഴും CP ഏകാധിപത്യ സ്വഭാവത്തിൽ ഉപയോഗിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഔദാര്യത്തിൽ ഭരിക്കുന്ന രാജാവിന് ബ്രിട്ടീഷുകാരുടെ കാവലാളിനെ അനുസരിക്കുവാൻ മാത്രമേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. ഭരണ നൈപുണ്യത്തോടൊപ്പം തന്നെ CP മനസ്സിൻ്റെ മറ്റൊരു വശം നിർദ്ദയത്വമായിരുന്നു. വൈരാഗ്യം തോന്നിയാൽ ഉന്മൂലനം ചെയ്തേ അടങ്ങൂ. KC മാമൻ മാപ്പിളയെ ജയിലിലടച്ചതും മനോരമ പത്രം പൂട്ടി മുദ്രവച്ചതുമെല്ലാം CP മനസ്സിൻ്റെ രണ്ടാം പകുതിയായ ഇരുൾമൂടിയ വശത്തിൻ്റെ പ്രതിധ്വനികളായിരുന്നു. തൻ്റെ ശത്രുക്കളായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിന് സഹായം നൽകുന്നത് മാമൻ മാപ്പിളയാണെന്ന് മനസ്സിലാക്കിയാണ് CP മനോരമയ്ക്കെതിരെ തിരിഞ്ഞത്. ആ ഇടയ്ക്കാണ് CK പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം. 1935 May 11 സർ CPയെയും ദിവാൻ ഭരണത്തെയും നിശിതമായി വിമർശിക്കുന്ന പ്രസംഗം മലയാള മനോരമ പത്രം വിശദമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേശവനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ജാമ്യം പോലും നൽകാതെ ലോക്കപ്പിൽ അടച്ചു. വിചാരണയ്ക്ക് ശേഷം 2 വർഷത്തെ കഠിന തടവിനും 500 രൂപ പിഴയ്ക്കും വിധിച്ചു. ഇതിനെതിരെ മലയാള മനോരമ എഴുതിയ മുഖപ്രസംഗം CPയെ രോഷാകുലനാക്കി. സി കേശവൻ്റെ അറസ്റ്റിലും പ്രോസിക്യൂഷൻ നടപടികളിലും അന്തർഭവിച്ചിട്ടുള്ള ഗവൺമെൻറ് നയത്തെ തങ്ങൾ ഒരു വിധത്തിലും അംഗീകരിക്കുന്നില്ല എന്നും
രാജ്യത്തുടനീളം പ്രകടമായി കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൽ മനോരമയും പങ്കുചേരുന്നു എന്നതായിരുന്നു മുഖപ്രസംഗം. സി പിക്ക് ഇത്രയും മതിയായിരുന്നു. മാമൻ മാപ്പിളയ്ക്കെതിരായുള്ള നിയമത്തിൻ്റെ വാൾ സി പി അന്ന് തന്നെ പണിതു. 1937 കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയുടെ ജന്മദിനം പ്രമാണിച്ച് ജയിൽ മോചിതനായ സി കേശവനെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് മാമൻ മാപ്പിളയാണ്. ആ മാമൻ മാപ്പിളയ്ക്കെതിരെ നീങ്ങുവാൻ മറ്റൊരു കാരണമായി സി പി ഇതെടുത്തു. 51 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു നാട്ടുരാജ്യത്ത് ഒരു പിന്നോക്ക സമുദായക്കാരനെ ചൂണ്ടി കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിളിച്ചു പറയുവാൻ മാമൻ മാപ്പിള കാണിച്ച ധൈര്യവും അതിനു പിന്നിൽ അലയടിക്കുന്ന ജനവികാരവും ബുദ്ധിമാനായ സി പി മനസ്സിലാക്കി. അതിനുശേഷം മാമൻ മാപ്പിളയുടെ നീക്കങ്ങൾ പരിശോധിക്കാൻ സി പി രഹസ്യ പോലീസിനെ നിയോഗിച്ചു. അവരുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്ത് ആവശ്യമായ തെളിവുകളെല്ലാം ശേഖരിച്ച് ബുദ്ധിമാനായ സി പി യിലെ അഡ്വക്കറ്റ് പഴുതില്ലാത്ത നിലയിലാണ് മാമൻ മാപ്പിളയെ പൂട്ടിയത്. ഭരണത്തിനെതിരെ ശബ്ദിക്കുവാൻ തുനിഞ്ഞ ശക്തകണ്ഠത്തെ ഞെരിച്ചമർത്തിക്കൊണ്ട് തിരുവിതാംകൂർ തൻ്റെ തന്നിഷ്ടം പോലെ ഭരിക്കുവാൻ ആസൂത്രിത നീക്കം നടത്തിയ സി പി താൽക്കാലികമായി വിജയിക്കുകയായിരുന്നു. മദ്രാസിൽ വെച്ച് മാമൻ മാപ്പിളയെയും കെ വി ഈപ്പനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അക്കാലത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യം മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നല്ലോ. കുബേരന്മാരായി ജീവിച്ച മാമൻ മാപ്പിളയെയും മക്കളെയും ഒറ്റ ദിവസം കൊണ്ട് സി പി വഴിയാധാരമാക്കി എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അടച്ചുപൂട്ടി. മാമൻ മാപ്പിളയുടെ പുത്രൻ കെ എം മാത്യു മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന 1938 സി പിയുടെ കോപാഗ്നിയിൽ മനോരമയും അവരുടെ കുടുംബ സ്ഥാപനങ്ങളും വെന്തിരിഞ്ഞത്. പിൽക്കാലത്ത് മനോരമയുടെ പത്രാധിപരായിരുന്ന കെ എം മാത്യു തൻ്റെ ആത്മകഥയായ 8-ാമത്തെ മോതിരത്തിൽ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രതീക്ഷകൾ കുറഞ്ഞു തുടങ്ങിയ ആ സമയത്തായിരുന്നു അപ്പച്ചനെയും മറ്റും അറസ്റ്റ് ചെയ്തത്. അതേ ദിവസം രാത്രിയോടെ ഈപ്പച്ചായനെയും അറസ്റ്റ് ചെയ്തു. ആ രാത്രി അവരെല്ലാം എഗ്മൂർ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലായിരുന്നു. ഞാനിപ്പോഴും ആ രാത്രിയെ വേദനയോടെ മനസ്സിൽ സങ്കല്പിക്കാറുണ്ട്. പ്രബുദ്ധ കേരളത്തിൻ്റെ വികാസ പരിണാമത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ജ്ഞാനവൃദ്ധൻ കഠിനമായ പൈൽസിൻ്റെ വേദന അനുഭവിച്ച് ലോക്കപ്പിലെ വെറും നിലത്ത് തണുത്തു വിറച്ച് കിടന്ന ആ രാത്രിയെക്കുറിച്ച്. ഇത്രയൊക്കെ ചെയ്തിട്ടും മാമൻ മാപ്പിളയോടുള്ള പക സി പിക്ക് കുറഞ്ഞില്ല. മദ്രാസിലെ ജയിലിലായതുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ നേരിൽ കണ്ട് ആസ്വദിക്കാനായില്ല എന്ന് മാത്രം. അതുകൊണ്ടാകണം ഇരുവരെയും സി പി ഇടപെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഒരു വൃദ്ധ താപസനെ പോലെ ജയിലിൽ മാമൻ മാപ്പിള കഴിച്ചു കൂട്ടിയ കാര്യം അന്ന് സഹ തടവുകാരനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സി നാരായണപിള്ള വേദനയോടുകൂടി പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. തിരുവിതാംകൂറിൻ്റെ നാനാവിധമായ വികസന പ്രവർത്തനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും വലിയൊരു വിഭാഗം ജനങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് പാത്രീഭവിക്കുകയും ചെയ്ത പത്രാധിപനും ഉടമസ്ഥനുമായ വ്യവസായ പ്രമുഖൻ മാമൻ മാപ്പിള തടവറയിൽ നരകയാതനകൾ അനുഭവിച്ചു. കൂടെയുണ്ടായിരുന്ന സഹോദരപുത്രൻ കെ വി ഈപ്പൻ ജയിലിൽ വെച്ച് രോഗിയായി മരുന്നും പരിചരണവും യഥാവിധി ലഭിക്കാതെ മരണം വരിക്കുന്ന കാഴ്ചയും അദ്ദേഹത്തിന് കാണേണ്ടി വന്നു. 1941 മാമൻ മാപ്പിള ജയിൽ മോചിതനായി. 8 വർഷത്തെ തടവിനാണ് വിധിച്ചിരുന്നതെങ്കിലും ശിക്ഷ ഇളവ് ചെയ്തതിനാൽ 2 വർഷത്തിന് ശേഷം മോചിപ്പിക്കുകയായിരുന്നു. മനസ്സ് തളർന്നില്ലെങ്കിലും പലവിധ രോഗങ്ങളാൽ ശാരീരികമായി ദുർബലനായ അദ്ദേഹം സി പിയുടെ പകപോക്കൻ ഇനിയും തുടർന്നേക്കും എന്ന് മനസ്സിലാക്കി താമസം ചെന്നൈയിലേക്ക് മാറ്റി. ഈ സമയത്ത് ആൺമക്കളെല്ലാം മറ്റു പല വ്യവസായങ്ങളിലും വ്യാപൃതരായിരുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ മേൽനോട്ടം വഹിച്ചിരുന്ന മൂത്തപുത്രൻ കെ എം ചെറിയാൻ രാജിവെച്ച് കോട്ടയത്ത് വന്ന് മനോരമ പത്രം പുനഃപ്രസിദ്ധീകരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു. മാമൻ മാപ്പിളയ്ക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ അതിൽ തീരെ താല്പര്യം തോന്നിയില്ല. പത്രം നടത്തിപ്പും പൊല്ലാപ്പുകളും വ്യവസായ സംരംഭങ്ങളെ തകർത്ത് കളയുമെന്ന് അവർ വിശ്വസിച്ചു. തന്നെ തൃപ്തിപ്പെടുത്തുവാനായി ആരും മനോരമ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് തനിക്ക് താല്പര്യമില്ലെന്ന് മാമൻ മാപ്പിള തുറന്നു പറഞ്ഞു. എന്നാൽ കെ എം ചെറിയാൻ വാശിയോടെ പത്രത്തിനെതിരായ വിലക്കുകളും മറ്റും നീക്കുവാൻ ആപത് ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനായി അദ്ദേഹം സി പി രാമസ്വാമി അയ്യരെ നേരിൽ കണ്ട് സംസാരിക്കുക പോലും ഉണ്ടായി. എന്നാൽ സി പിക്ക് തങ്ങളോടുള്ള കടുത്ത വിരോധത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ചെറിയാന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം നിരാശനായില്ല. എന്നാൽ അവരുടെ നാശം കാണുവാൻ കാത്തിരുന്ന സി പിക്ക് പല വിധത്തിലും തെറ്റി. ഇതിനോടകം ആരംഭിച്ചിരുന്ന ബലൂൺ ഫാക്ടറി വൻ വ്യവസായമായി മാറി. അത് മദ്രാസ് റബ്ബർ ഫാക്ടറി എന്ന ലോകോത്തര വ്യവസായ കേന്ദ്രമായി വളർന്നു. ഇന്ത്യക്ക് ബ്രിട്ടീഷ് കോളനിയിൽ നിന്നും മോചനം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി മാറുമെന്ന് സി പി പ്രഖ്യാപിച്ചിരുന്നു. ചില ഉപാധികളോടെ മനോരമ പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാണെന്ന് ഒരു ദൂതൻ വഴി സി പി അറിയിച്ചു. എന്നാൽ പത്രസ്വാതന്ത്ര്യത്തിന് ചെങ്ങലയിടുന്ന ഉപാധികൾ സ്വീകരിക്കുവാൻ മാമൻ മാപ്പിളയും കെ എം ചെറിയാനും ഒരുക്കമല്ലായിരുന്നു. അതിന് മറുപടി കൊടുക്കാതെ കാത്തിരുന്നു.
ഈ അവസരത്തിലാണ് കെ ചിദംബര സുബ്രഹ്മണ്യ അയ്യർ എന്ന കെ സി എസ് മണി സി പി എ വടിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. സാധ്യതിരുന്നാൽ സംഗീത അക്കാദമിയിൽ സംഗീത കച്ചേരി ആസ്വദിച്ചു കഴിഞ്ഞ് സി പി തൻ്റെ കാറിലേക്ക് കയറുവാൻ തുടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. ആദ്യത്തെ വെട്ട് കഴുത്തിൽ തന്നെ കൊണ്ടു. പക്ഷേ കഴുത്തു മൂടിയിരുന്ന ഉത്തരിയും സി പി എ രക്ഷിച്ചു. മണി വീണ്ടും വീണ്ടും വെട്ടാൻ ശ്രമിച്ചെങ്കിലും സി പിയുടെ ചെവി മുറിഞ്ഞു പോയതല്ലാതെ ജീവാപായം ഉണ്ടായില്ല. മണി ഇരുളിലേക്ക് ഓടിമറഞ്ഞു. ജനറൽ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ സി പി രക്ഷപ്പെട്ടു. അതോടെ സി പിയുടെ ആന്തരിക ഊർജം അപ്പാടെ ചോർന്നു പോയിരുന്നു. ഇനിയും തിരുവിതാംകൂറിൽ തുടർന്നാൽ അപകടമാണെന്ന് ഭയന്ന് സി പി ഓഗസ്റ്റ് 19-ാം തീയതി മദ്രാസിലേക്ക് വണ്ടി കയറി. അതോടെ സ്വതന്ത്ര തിരുവിതാംകൂറും അമേരിക്കൻ മോഡൽ ഭരണവുമെന്ന സി പിയുടെ സ്വപ്നവും അവസാനിച്ചു. മാത്രമല്ല, തിരുവിതാംകൂറിൻ്റെ ദിവാൻ ഭരണത്തിനും തിരശീല വീണു. പൂർണ്ണ ഉത്തരവാദിത്ത ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് പിറ്റേന്ന് തന്നെ വിളംബരം പുറപ്പെടുവിച്ചു. സി പി കണ്ടുകെട്ടിയ മനോരമയുടെ പ്രസ്സും കെട്ടിടവും ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകി. 9 വർഷം പൂട്ടിക്കിടന്ന മനോരമ 1947 നവംബർ 29 വീണ്ടും പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അന്ന് കെ സി മാമൻ മാപ്പിള ഒരു മുഖപ്രസംഗം എഴുതി. അതിൻ്റെ തലക്കെട്ട് ദീർഘബന്ധനത്തിന് ശേഷം എന്നായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൻ്റെ സായന്തനത്തിലെത്തി 75 വയസ്സിനോട് അടുത്ത പടിയിൽ കാൽച്ചുവിട്ടി നിൽക്കുന്ന എന്നെക്കൊണ്ട് പത്രപ്രവർത്തന സംബന്ധമായ ഭാരമേറിയ ചുമതലകൾ വേണ്ടവിധം ഭംഗിയായി നിർവഹിക്കുവാനോ ദീർഘകാലത്തേക്ക് വഹിക്കുവാനോ ഞാനോ മറ്റാരെങ്കിലുമോ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആ മുഖപ്രസംഗത്തിലൂടെ തന്നെ അടുത്ത തലമുറയിലേക്കുള്ള കൈമാറ്റത്തിൻ്റെ നാന്ദി കുറിച്ചു. 1953 ഡിസംബർ 31 കെ സി മാമൻ മാപ്പിളയുടെ ഇതിഹാസ തുല്യമായ ജീവിതം അവസാനിച്ചു. ഒരു വലിയ കർമ്മകാന്ഡം പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടെ നിന്നും വിട പറയുമ്പോൾ മനോരമയ്ക്ക് അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ഘനഗംഭീര്യമായ ഒരു അടിത്തറയുണ്ടായിരുന്നു. അത് ആ മഹത് വ്യക്തിത്വം ആർജിച്ചെടുത്ത ത്യാഗമായിരുന്നു.